കേരള പോലീസിൽ ക്രിമിനലുകൾ അഴിഞ്ഞാടുകയാണ്. തൃപ്പൂണിത്തുറയിൽ പോലീസ് കസ്റ്റഡിയിൽ മനോഹരൻ എന്ന 53 വയസ്സുകാരൻ മരിക്കാനുണ്ടായ സാഹചര്യം ചൂണ്ടിക്കാട്ടിയാണ് ആഭ്യന്തര വകുപ്പിൽ നാഥനില്ലാത്ത കളരിയാണെന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിസ്ഥാനം ഒഴിയണമെന്ന രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രംഗത്തെത്തുന്നത്. ക്രമസമാധാനം തകർക്കുന്നത് പോലീസ് തന്നെയാണ്. കേരളത്തിൽ പോലീസ് രാജയാണെന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിലെ കസ്റ്റഡി മരണം. പോലീസ് കസ്റ്റഡിയിൽ മനോഹരൻ എന്ന 53-കാരൻ മരണപ്പെട്ട സംഭവത്തിൽ ഉത്തരവാദികളായ CIക്കും പോലീസുകാർക്കുമെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. പോലീസ് എന്നത് തനിക്ക് സുരക്ഷ തരാനുള്ള സംവിധാനം മാത്രമായാണ് പിണറായി വിജയൻ കരുതുന്നത്. വാഹന പരിശോധനയ്ക്കിടെ CI മനോഹരനെ മർദ്ദിച്ചത് ഗുരുതരമായ കുറ്റകൃത്യം തന്നെയാണ്. പിണറായി ഭരണത്തിൽ സംസ്ഥാനത്തെ പോലീസ് കാട്ടാളന്മാരെ പോലെ പ്രവർത്തിക്കുകയാണ്. കേരളത്തിലെ പോലീസ് ഓഫീസർമാരിൽ നിരവധി പേർ ഇത്തരം ക്രിമിനലുകളാണെന്നും ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിട്ടും പിണറായി സർക്കാർ ഇത്തരക്കാരെ സഹായിക്കുന്നതിന്റെ ദുരന്ത ഫലമാണ് തൃപ്പൂണിത്തറയിലുണ്ടായിരിക്കുന്നതെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. പോക്കറ്റിൽ കൈയിട്ടുവെന്ന പേരിൽ യുവാവിനെ മർദ്ദിച്ച തൃപ്പൂണിത്തറ CI ഭരണകക്ഷിയുടെ പ്രിയപ്പെട്ടവനായതുകൊണ്ടാണ് ഇങ്ങനെ അഴിഞ്ഞാടുന്നതെന്നും വ്യക്തമാണ്. യാത്രക്കാരെയും പൊതുജനങ്ങളെയും തല്ലാനും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇടാനും പിണറായി വിജയൻ നിർദ്ദേശിച്ചതാണോയെന്ന് DGP വ്യക്തമാക്കണമെന്നാണ് സുരേന്ദ്രൻ ആവശ്യപ്പെടുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പീഡനത്തിനിരയായ യുവതിയുടെ മൊഴി മാറ്റാൻ ശ്രമിച്ച കേസിൽ പ്രതികളെ പിടികൂടാൻ സാധിക്കാത്ത പോലീസാണ് വഴിയാത്രക്കാരെ ഇപ്പോൾ തല്ലിക്കൊല്ലുന്നത്. മെഡിക്കൽ കോളേജിലെ CPM അനുകൂല സംഘടനയുടെ നേതാവായ പ്രതിയെ രക്ഷിക്കാൻ CPM നേതാക്കൾ ഇപ്പോൾ കിണഞ്ഞു ശ്രമിക്കുകയാണ്. ശസ്ത്രക്രിയ കഴിഞ്ഞ യുവതിയെ പീഡിപ്പിച്ചയാളെ രക്ഷിക്കാൻ ശ്രമിച്ച നഴ്സിംഗ് അസിസ്റ്റന്റ് ഉൾപ്പെടെയുള്ള പ്രതികളെ കാണാനില്ല എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. NGO യൂണിയൻ നേതാക്കളാണ് പ്രതികൾ എന്നതാണ് പോലീസിന്റെ ഇത്തരമൊരു അലസതയ്ക്ക് കാരണമാകുന്നത്. തിരുവനന്തപുരം പാറ്റൂരിൽ വീട്ടമ്മയെ ലൈംഗികാതിക്രമത്തിനിരയാക്കിയ പ്രതിയെ ഇതുവരെ കണ്ടുപിടിക്കാൻ പോലീസിനും സാധിച്ചിട്ടില്ല. അതിക്രമത്തിൽ പരിക്കേറ്റ അമ്മയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെന്ന് പോലീസിനെ അറിയിച്ച പെൺകുട്ടിയോട് സ്റ്റേഷനിലെത്തി മൊഴി രേഖപ്പെടുത്തണമെന്ന മനുഷ്യത്വമില്ലാത്ത സമീപനമാണ് പോലീസ് സ്വീകരിച്ചത്. അക്രമം നടന്ന് അരമണിക്കൂറിനുള്ളിലെങ്കിലും പോലീസ് എത്തിയിരുന്നെങ്കിൽ പ്രതിയെ അറസ്റ്റ് ചെയ്യാമായിരുന്നു എന്നാണ് കെ സുരേന്ദ്രൻ ഇവിടെ പറയുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.